ഇത് ഗൗരി രമേശ്, 3 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മ. രമേശ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ഗൗരി വീടിനോട് ചേർന്ന് ഒരു ബ്യൂട്ടി പാർലർ നടത്തുകയായിരുന്നു. പ്രസവം കഴിഞ്ഞതോടെ അവൾക്ക് സുഖമില്ലാതായി. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. രമേശേട്ടൻ ഇന്ന് വരും അവധിക്ക്. 3 മാസം കൂടെ ഉണ്ടാവും. ഫ്ലൈറ്റ് 2 മണിക്കൂർ ലേറ്റ് ആണെന്നാ ദുബായിൽ നിന്ന് വിളിച്ചപ്പോ പറഞ്ഞത്. എന്നെ കാണാൻ ധൃതിയായി. ഞാൻ താ പറന്നു വരുന്നു, നീ ഒരുങ്ങിയിരുന്നു എന്ന് പറഞ്ഞു. എന്തോ സർപ്രൈസ് ഉണ്ടെന്നാ പറഞ്ഞെ. ഞാനും ഒരു സർപ്രൈസ് കൊടുക്കും. ഫേഷ്യലി ഇത് സുന്ദരിയാവാ. കുറെ നാള് കൂടിയിട്ടൊന്ന് മേക്കപ്പ് ചെയ്യണം. മരുഭൂമിയിൽ ഒറ്റയ്ക്കുള്ള ജീവിതം. ഇന്നലെ വീഡിയോ കോൾ ചെയ്തപ്പോ ആളാകെ ക്ഷീണിച്ചിരിക്കുന്നു. അവിടെ മടുത്തു എന്നാ പറയുന്നേ. ഗൾഫിൽ പോകാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലെ ചെലവും വാടകയും എന്റെ ചികിത്സാ ചെലവും അതൊക്കെ ആലോചിക്കുമ്പോ പോവാതെ വയ്യ. എന്റെ അമ്മ അടുത്തുള്ളത് കൊണ്ടാ ധൈര്യത്തോടെ പോയത്. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. നേരത്തെ ഞാൻ ഇതിൽ സുന്ദരിയായിരുന്നു. നല്ല സ്കിന്ന്, തിളക്കമുള്ള കണ്ണ്. രമേശേട്ടന് പ്രശ്നമില്ല, ഞാൻ സന്തോഷമായിട്ടിരിക്കണം എന്നേ ഉള്ളൂ. തൊലിപ്പുറത്തല്ല, ഉള്ളില സൗന്ദര്യം എപ്പോഴും പറഞ്ഞെന്നെ കളിയാക്കാറുണ്ട്. എന്നാലും എനിക്കറിയാം ഞാൻ സുന്ദരിയായിട്ടിരിക്കുന്ന കാണാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് ഞാനിന്ന് പറ്റുന്നത്ര സുന്ദരിയാവും. ഞാനിന്ന് ഒരുങ്ങും. പഴയ കാര്യം ഓർക്കാൻ കൂടി വയ്യ. പക്ഷെ എങ്ങനെ മറക്കും? പ്രസവത്തിന് ശേഷമായെല്ലാം മാറി മറന്നത്. എല്ലാവരോടും ദേഷ്യം. രമേശേട്ടനോടും മോനോട് പോലും എന്നോട് ദേഷ്യവും നാണക്കേടും. ഒന്നിനും ഒരു ശ്രദ്ധയില്ല, ഉറക്കമില്ല. എങ്ങാനും ഒന്ന് ഉറങ്ങിക്കിട്ടുക, എന്തെങ്കിലും പേടി സ്വപ്നം കാണും. എല്ലാവരും മരിക്കുന്നു, ഞാൻ മാത്രം മരിക്കുന്നില്ല. പാതിരാത്രി ഞെട്ടി എഴുന്നേറ്റ് കൊറേ നേരം കരയും. വിശപ്പില്ല, രുചിയില്ല. വിഷാണെന്ന് വിചാരിച്ച് വലിച്ചെറിയും. എന്തൊക്കെയാ ഞാൻ കാട്ടിക്കൂട്ടിയെ? ഇപ്പൊ നല്ല വ്യത്യാസമുണ്ട്. മരുന്ന് കഴിച്ച പിന്നെ വിഷമം കുറച്ച് കുറവുണ്ട്. രമേശേട്ടൻ വന്നാ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും?
എന്തായാലും വീട്ടിൽ പോവും, അച്ഛനെയും അമ്മയും കാണാൻ. എന്നെ കൂടെ വിളിച്ചാലും ഞാൻ പോവില്ല, അവർക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ. അവരുടെ മോന്റെ ജീവിതം താർത്തത് ഞാനാണെന്നാണല്ലോ പറയുന്നത്. വീട്ടിൽ ചെന്നാൽ വീണ്ടും അവര് രമേശേട്ടന്റെ മനസ്സിൽ വിഷം കുത്തിവെക്കും. എന്നാലും പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല, മോനല്ലേ, അവർക്കും കാണണം എന്നുണ്ടാവുമല്ലോ. പോയിട്ടിങ്ങ് വേഗം വന്നാൽ മതിയായിരുന്നു. ആ സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നു. രമേശേട്ടൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകും. ഒരു ദിവസം ട്രെയിൻ കാത്ത് റെയിൽവേ ട്രാക്കിൻ്റെ നടുക്ക് പോയി നിന്നു. ഒരഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ. അന്ന് രമേശേട്ടൻ്റെ അമ്മ എന്താ പറഞ്ഞതെന്ന് കേൾക്കണോ? അഹങ്കാരം കൊണ്ടോയി കളയുടെ ശവത്തിനെ, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടാക്ക്. ഈ സൂക്കേടൊന്നും മാറുന്നതല്ല. നിന്റെ താഴെ ഒരു അനീത്തിയാ, അവൾക്കൊരു നല്ല ആലോചന വരുമോ? കൊണ്ടുപോയി കളയാൻ പറ്റത്തില്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും കൊണ്ടുവെക്കോ, ഇവിടെ നിർത്താൻ പറ്റത്തില്ല. ഇത് കേട്ട് രമേശേട്ടൻ്റെ അച്ഛൻ എന്താ പറഞ്ഞെന്നറിയോ? ഒന്നും മിണ്ടിയില്ല. ആ ചാരുകസയിൽ ഇങ്ങനെ നിവർന്ന് അങ്ങോട്ട് ഇരുന്നു. എന്നിട്ട് മുറുക്കി മുറ്റത്തേക്ക് നീട്ടി ഒരു തുപ്പ്. ഒരു വർഷം കഴിഞ്ഞ് ആ ഡോക്ടറെ കണ്ടത്. അനീത്തിയുടെ കല്യാണം കഴിയാൻ വേണ്ടി കാത്തിരുന്നു. രമേശേട്ടൻ എന്നെ വലിയ ഇഷ്ടാ, പക്ഷെ അമ്മ പറയുന്നത് കേൾക്കേണ്ടി വന്നു. എത്ര പെൺകുട്ടികളെ സുന്ദരിയാക്കിയതാ, എത്ര മണവാട്ടിമാരെ ഒരുക്കിയതാ ഈ സിറ്റിയിലെ തിരക്കേറിയ ബ്യൂട്ടീഷ്യൻ. ഇപ്പൊ ഒരു വര പോലും വരയ്ക്കാൻ പറ്റുന്നില്ല, എന്റെ കൈ വരയ്ക്കുന്നു. മരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോഴാ എനിക്ക് ഈ കൈവിറ വന്ന്. ചികിത്സ താമസിപ്പിച്ചതിന് ഡോക്ടർ വഴക്കും പറഞ്ഞു. കൈവിറ കൂടിയപ്പോ ഞാൻ മരുന്ന് നിർത്തി. രമേശേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു, എന്നിട്ട് മാറിയിരുന്ന് കരഞ്ഞു. അതിനുശേഷം ഞാൻ മരുന്ന് കഴിക്കാതിരുന്നിട്ടില്ല. ഡോക്ടർ ഇപ്പോൾ മരുന്ന് കുറച്ചു, അതിനുശേഷം കൈവിറ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ മരുന്ന് നിർത്താന്നാണ് ഡോക്ടർ പറഞ്ഞേ, അപ്പം എൻ്റെ കൈവിറയൊക്കെ മാറും. എന്നിട്ട് വേണം എനിക്ക് ബ്യൂട്ടി പാർലറൊക്കെ തുറക്കാൻ. പിന്നെ രമേശേട്ടനോട് പറയണം, ഇനിയും ഗൾഫിലൊന്നും പോവണ്ടാന്ന്. ഞാൻ ലഗേജ് കളക്ട് ചെയ്തിട്ട് വണ്ടിക്കാരത്ത് വിളിക്കാം. ഓക്കേ.